நமாமி தன்வந்தரிம் ஆதிதேவம் சுராசுரைர் வந்தித பாதபத்மம் லோகே ஜராருப்பய மிருத்யுநாசம் தாதாரமீசம் விவிதௌஷதீனம் ஸ்ரீஹரிம் பரமானந்தமுபதேஷ்டாரமீஸ்வரம் வியாபகம் சர்வலோகானாம் கரணம் தம் பஜம்யஹம் சங்கரம் சங்கராச்சாரியம் கேசவம் பாதராயணம் சூத்ரபாஷ்ய க்ருதௌ வந்தே பகவந்தௌ புனர் புனர் சதாசிவசமாரம்பாம் சங்கராச்சாரியமத்யமாம் அஸ்மதாச்சாரியபர்யந்தாம் வந்தே குரு பரம்பராம் போதானந்தம் சகல்யாணம் மலானந்தமாத்மஜம் சச்சிதானந்தமாத்மஜம் அச்சுதானந்த குரு. ஆயுர்வேதம் அநாதியான, அநாதியாய ஆயுர்வேதம் சாஸ்வதமான. அது எங்கே சிகிச்சாரங்கத்து விசுவசிக்கனாவும். ஒரு காலத்து நாம் கண்டு மானவரோகங்களை எல்லாம் உன்மூலனம் செய்ய பர்யாப்தமாக ஒரு அத்புத வஸ்து பென்சிலின் கண்டி வைத்தியசாஸ்திர ரங்கத்து ஒரு குதிச்சுச்சட்டமாயிருந்து. அது கண்டத்திய பென்சிலில் ஒட்டேறே ரோகிகளை ஆஸ்வசிப்பிச்சு. காலாந்தரத்தில் அதி அநேகம் குடும்பங்கள் வைத்தியசாஸ்திர ரங்கத்திறங்கி. பின்னீடு சரீரத்தில் அது டெஸ்ட் செய்துட்டு மாத்தமே கொடுக்காவும், டெஸ்ட் டோஸ் கழிஞ்சு கொடுக்காவும். ரோகியை ஆஸ்வசிப்பிக்க ஔஷதம் தே விஷமாய் மாறும் கண்டது. இங்கே இருக்கே ஔஷதங்களில் நின்று தான் ஔஷதஜன்ய ரோகங்கள் உண்டாகுமெகில் அது அறியாது ரட்சௌஷதங்களாய் கண்டத்தவ அவ கொடுத்து அநேகம் பேர்க்குண்டாய அனுபவங்களில் நின்று படிச்சு வரதின் முன்பு எங்கே சாஸ்வதமான சிகிச்சையு.
കുറഞ്ഞ പക്ഷം ഔഷധികളെ അവലംബിച്ചെങ്കിലും. ഇവിടെയും ചരകൻ പറയുന്നു, ഭാവ സ്വഭാവ നിത്യത്വ. ഭാവങ്ങളുടെ പദാർത്ഥ സ്വഭാവം, സ്ഥൂലമായ പദാർത്ഥത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന സൂക്ഷ്മഭാവത്തെ അവലംബിച്ച് ഭാവ സ്വഭാവം. ഒരു ചെടി വാതജം പിത്തജം കഫജം എന്ന നിലയിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവം, ചികിത്സാശാസ്ത്രത്തിൽ ഹേതുവിനെ പഠിച്ച് പ്രശമനത്തിനൊരുങ്ങുമ്പോൾ രോഗിയെയും രോഗത്തെയും ഔഷധത്തെയും രോഗിയിലെ അഷ്ടസ്ഥാന പരീക്ഷകളെയും രോഗിയിലെ തന്നെ പ്രകൃത്യാദികളെയും കണക്കിലെടുത്ത് മനസ്സിലാക്കുമ്പോൾ സ്വഭാവം, ഭാവത്തിൻ്റെ സ്വഭാവം നിത്യമാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളോ അതിലടങ്ങിയിരിക്കുന്ന ധാതുലവണങ്ങളോ അളവിലേറ്റക്കുറച്ചിലുണ്ടായാൽ കൂടി അതിൻ്റെ ഭാവമായി പരിഗണിക്കുന്ന ദോഷസമുച്ചയം നിത്യമായിരിക്കുന്നു. അതിനെയാണ് ചികിത്സയിൽ അവലംബിക്കുന്നതെങ്കിൽ, അങ്ങനൊരു ശാസ്ത്രമാണ് ആയുർവേദമെങ്കിൽ അത് ശാശ്വതമാണ്. ഭാവ സ്വഭാവം നിത്യമായതുകൊണ്ട്, നിത്യമായ ഭാവസ്വഭാവങ്ങളെ അവലംബിച്ചാണ് ചികിത്സ എന്നുള്ളതുകൊണ്ട്, അതിനെക്കുറിച്ചും ഭാവസ്വഭാവങ്ങളുടെ നിത്യതയെ അവലംബിച്ച് സ്വസ്ഥൻ്റെ ജീവിതത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരുവൻ്റെ ആയുസ്സിനെയും അവൻ്റെ അനായുസ്സിനെയും ഭാവ സ്വഭാവത്തെ അവലംബിച്ച് അറിയുന്നതുകൊണ്ട് ആയുർവേദം ശാശ്വതമാണ്. ആയുസ്സും അനായുസ്സും, ആയുസ് ആരോഗ്യവും അനായുസ് രോഗാദികളുമാണ്. അത് രണ്ടും, രോഗാദികളെന്ന് പറയുമ്പോൾ മുന്നോട്ട് വാഗ്ഭടീയത്തിൽ നാം പഠിക്കും, രാഗാദികളെല്ലാം ഇത്തരത്തിൽ ആയുസ്സിനെയും അനായുസ്സിനെയും ഭാവസ്വഭാവമെന്ന നിത്യ ഭാവം അവലംബിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രയോഗിക്കുകയും അതീതി ബോധാചരണ പ്രചാരണ. ആയുർവേദമെന്ന ദർശനം ശാശ്വതമാണ്.
സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത് ശാശ്വതോയം ആയുർവേദ. ഭാവസ്വഭാവം നിത്യമാണ്. ഒരാൾ ആയുസ്സിൽ നിന്ന് അകലുന്ന ലക്ഷണങ്ങൾ നിത്യമാണ്. ഏതൊരാളിൻ്റെയും ആയുസ്സിനെ സാധാരണ ഒരു ജീവിയുടെ പൂർണ്ണ വളർച്ചയ്ക്കുള്ള കാലം എത്രയാണോ അതിൻ്റെ ഏതാണ്ടൊരു 6 മടങ്ങാണ് ആയുർദൈർഘ്യമായി ആയുർവേദം എന്നിപ്പോഴും. മനുഷ്യൻ ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും പാകമായിത്തീരുന്നത് 20 വയസ്സിന് അടുത്താണെന്ന് കണക്ക്. അതിൻ്റെ ഒരു 6 മടങ്ങ് മനുഷ്യ ആയുസ് എന്നെണ്ണാണ്. ആ മനുഷ്യായുസ് മുഴുവൻ ഇന്ദ്രിയങ്ങളുടെ സൗഷ്ഠവത്തോടും മനസ്സിൻ്റെ സ്വസ്ഥതയോടും സാമൂഹികമായ ആനന്ദത്തോടും വൈയക്തികമായ സുഖത്തോടും കൂടി ജീവിക്കുവാൻ പരിണതപ്രജ്ഞനായ മനുഷ്യനെ പാകപ്പെടുത്തുന്ന ഒരു ശാസ്ത്രം എന്ന നിലയിൽ ശ്രദ്ധേയമാണ് ആയുർവേദം. അങ്ങനൊരു ശാസ്ത്രം ഇനിയും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രാചീനമായ ആയുർവേദത്തെ ആ സ്ഥാനത്ത് ആധുനികന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ആധുനികമായ ഒന്ന് അങ്ങനെ രൂപപ്പെട്ട അവൻ്റെ വൈയക്തികമായ ആരോഗ്യത്തെയും സാമൂഹികമായ ആരോഗ്യത്തെയും സോഷ്യൽ എക്കണോമിക്കൽ കൾച്ചറൽ മെൻ്റൽ ഫിസിക്കൽ വെൽബീയിങ് അത് ഇനിയും ഒരു ശാസ്ത്രം കൊണ്ട് ഉളവായിട്ടില്ലെങ്കിൽ ഉണ്ടായ ശാസ്ത്രങ്ങൾ അത്രയും ഏതെങ്കിലും ആപേക്ഷിക അംശത്തെ വളർത്താനുദ്ദേശിച്ചുള്ളതായിരിക്കുകയും ആ വളർച്ചയിൽ ഇതര അംശങ്ങൾ പരിതാപത്തിലെത്തുകയും വ്യക്തി എന്ന നിലയിലും സമൂഹമെന്ന നിലയിലും അവൻ്റെ സന്തുലിത അവസ്ഥ ഇക്വിലിബ്രിയം താറുമാറാവുകയും ചെയ്യുന്നു എങ്കിൽ ഈ ശാസ്ത്രം ആ രംഗത്ത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഓ സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാ ആയുർവേദം ശാശ്വതോയം. ഓ ആയുസ്സിൽ നിന്ന് അകറ്റുന്ന ലക്ഷണങ്ങൾ അന്നും ഇന്നും ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾ ഭൂതങ്ങളെ അപേക്ഷിച്ച് ആകാശവായുക്കൾ ചേർന്ന് വാതവും അഗ്നി കൊണ്ട് പിത്തവും വൃദ്ധിയും ജലവും ചേർന്ന് കഫവും കം കൊണ്ട് ഫലിക്കുന്ന കഫം സൃഷ്ടിയുന്മുഖവും ഉന്മുഖവും പിത്തം പാലന പോഷണാദികളും വാദം
അവൻ്റെ പ്രളയമല്ലെങ്കിൽ പ്രകർഷേണയുള്ള ലയവും മൃത്യുവിനും. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും മൂന്ന് അംഗങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദോഷത്രയങ്ങളെ അവലംബിച്ച് ഏകദോഷജങ്ങളായും ദ്വിദോഷജങ്ങളായും ത്രിദോഷജങ്ങളായും ഉളവാകുന്ന ലക്ഷണങ്ങളുടെ സിദ്ധി ഈ ശാസ്ത്രത്തിൽ സമഗ്രമായിരിക്കൊണ്ട് ആയുർവേദം ശാശ്വതമാണ്. ചരകൻ്റെ ഈ പ്രസ്താവന ആയുർവേദമെന്ന ശാസ്ത്രം എന്ത് എങ്ങനെ എന്നെല്ലാം നമുക്ക് തരുമ്പോൾ ആയുർവേദത്തെ രണ്ടംശങ്ങളിൽ നാം കാണേണ്ടതുണ്ട്. ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രോഗമില്ലായ്മ ആണ് ആരോഗ്യമെന്ന നിർവചനത്തെ മാറ്റി വ്യക്തിയുടെ സമഗ്രമായ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പ്രാചീന നിർവചനം ആരംഭിക്കുന്നത് ആരോഗ്യത്തിലാണ്. ആരോഗ്യം എന്താണെന്ന് അറിഞ്ഞിട്ടു വേണം രോഗത്തെ അറിയാൻ. ആരോഗ്യമെന്ന ഒരു സംസ്കാരം ബോധത്തിൽ ഉളവാകുമ്പോൾ മാത്രമേ രോഗമോചനം സാധ്യമാവും. സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയാഹ പ്രസന്നാത്മേന്ദ്രിയമനാഹ സ്വസ്ഥ ഇത്യഭിധീയതേ. ആയുർവേദം വേദം സ്വസ്ഥൻ്റെ നിർവചനം തരുന്നത് ഇപ്രകാരമാണ്. ആയുർവേദം സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുകയാണ് ശാസ്ത്രം. ദിനചര്യയും ഋതുചര്യയും പഥ്യ വിവേചനവും എല്ലാം അടങ്ങുന്ന ജീവിത രീതിയെക്കുറിച്ച് പാലിക്കേണ്ടുന്ന ഭാവങ്ങൾ അത്രയും നിറച്ചു വച്ചിട്ടുള്ള സ്വസ്ഥവൃത്തം ആയുർവേദത്തിൻ്റെ പ്രകൃഷ്ട പഠനമാണ്. ദോഷങ്ങൾ സമമാകുമ്പോഴാണ് സ്വസ്ഥൻ ആകുന്നത്. അവൻ്റെ പ്രകൃതി തന്നെ ദോഷങ്ങൾ സമമായാൽ അത് ശ്രേഷ്ഠ പ്രകൃതിയാണ്. പ്രായേണ രോഗങ്ങൾക്കൊന്നിനും സഹജമോ ഗർഭജമോ ജാതജമോ കാലജമോ പീഡാജമോ സ്വഭാവജമോ പ്രഭാവജമോ ആയ രോഗങ്ങൾക്കൊന്നിനും ദോഷസമതയിൽ പെട്ടെന്ന് കടന്നുകൂടാൻ ആവില്ല. ഇവ കടന്നുകൂടാത്തിടത്ത് ദോഷം സമമാവുകയും ചെയ്യും. ദോഷങ്ങളെല്ലാം സമമായി അവിടെ ദോഷങ്ങളെ സമമാക്കുന്നതിന് സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണശരീരത്തെയും ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവയെ
സ്വച്ഛന്ദമാക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആന്തോളനങ്ങൾ പോലും ദോഷങ്ങളെ വിഷമങ്ങളാക്കും. ആഹാരങ്ങൾ അത്രയും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന ഇന്ദ്രിയങ്ങളുടെ ആഹാരവും വിഷയങ്ങളും ആഹ്യന്ത ഇത്യാഹാര. നാം ആഹരിക്കുന്ന സ്ഥൂലപദാർത്ഥങ്ങളും നമ്മുടെ ദോഷങ്ങളെ അസമങ്ങളാക്കാം. അപ്പോൾ ദോഷങ്ങളെ സമമാക്കി വയ്ക്കുന്നതിൽ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? അഗ്നികളെ സമമാക്കുന്നതിൽ മനുഷ്യ ശരീരം ഈ ബ്രഹ്മാണ്ഡം പോലെ തന്നെയാണ്. ഈ ബ്രഹ്മാണ്ഡത്തിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെ പ്രതിഭാവങ്ങളാണ് അകത്തുള്ളത്. ഓരോന്നിനും ഉപനിഷത്തുകളിൽ ഗ്രഹങ്ങൾ, അതിഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോന്നിലും അതാതിൻ്റെ ബോധമുണ്ട്. അതിനെ ദേവതകളെന്നാണ് പ്രാചീനർ എണ്ണിയിരുന്നത്. ദിവ ധാതുവിന് അറിയുക എന്നൊരർത്ഥം. ഓരോ ഇന്ദ്രിയത്തിനും അധിദൈവതങ്ങളുണ്ട്. ഓരോ അവയവത്തിനും അധിദൈവതങ്ങളുണ്ട്. ഓരോ ആന്തരിക സൂക്ഷ്മ പ്രകൃതിക്കും ബോധബലമുണ്ട്. ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരൂപരസഗന്ധാദികളിലൂടെ അറിയിക്കുന്ന ബാഹ്യത്തിൽ നിന്നുള്ള അറിവും ഓരോ കോശങ്ങളിലും രൂപാന്തരപ്പെടുന്ന അറിവും കോശങ്ങളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഭരിക്കുന്ന മസ്തിഷ്ക പര്യങ്കാധരദേശത്തിൽ ഹൈപ്പോതലാമസിൽ നിയതമായി നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന അറിവും ചേർന്ന് അറിവാണ് ആരോഗ്യത്തെയും രോഗത്തെയും സംജാതമാക്കുന്നു. ചുറ്റുപാടുമുള്ള വൈറസുകളോ ബാക്ടീരിയകളോ അമീബകളോ മൈക്രോബുകളോ പോലും തൻ്റെ സ്വാസ്ഥ്യത്തെ നിഷേധിക്കുവാൻ പാകമാകുമാറ് കയറി പറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ അവബോധമാണ്. ബോധത്തിൻ്റെ ഈ സൂക്ഷ്മതലങ്ങളെ അവലംബിച്ച് ദോഷങ്ങളെ അസമങ്ങളാക്കുന്ന സൂക്ഷ്മബോധ പ്രക്രിയയെ ഇനിയും ആധുനികരുടെ പഠനങ്ങൾ എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ട് എന്നത് സംശയമാണ്. ദ്രവ്യാധിഷ്ഠിത പഠനങ്ങൾക്ക് ബോധത്തിൻ്റെ സ്വാത്മപ്രകൃതിയെ കണ്ടെത്താൻ എത്രയോ എത്രത്തോളം കഴിയുമെന്നത് സംശയാസ്പദമാണ്.